ഹൈ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താ അറിയോ ഇതുപോലെ ഐസ് ഉണ്ടാക്കി ഇത് ചെറിയ ഐസ് ആണ് ഇതല്ല ഇതിന്റെ ഒരു 1000 മടങ്ങ് വലിപ്പമുള്ളത് 1000 അല്ല അതിൽ കൂടുതൽ വലിപ്പമുള്ള ഒരു ഐസ് ഉണ്ടാക്കി നമ്മൾ പോവാണ് ഏകദേശം 50 കിലോ വരുന്ന ഐസ് അപ്പോൾ ഈ ഐസിൽ വെച്ചിരിക്കുന്ന ഈ കോലാണ് ഈ കോല് നമ്മുടെ വലിയ ഐസിൽ ഉണ്ടാക്കാനുള്ള കോലാണ് ഇത് ഇതല്ല ഇതുപോലത്തെ ഒരു പട്ടി കഷ്ണം ഒരു കഷ്ണം വെച്ചിട്ടാണ് നമ്മൾ പട്ടി കഷ്ണം ഒരു മരക്കഷ്ണം വെച്ചിട്ടാണ് നമ്മൾ ഐസ് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് ഐസ് എന്താവുന്നോ നമുക്കറിയില്ല കാരണം അത്രയും വലിയ ഐസാണല്ലോ അപ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോകുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ട് എങ്കിലും നമ്മൾ എന്തായാലും നമ്മൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കണം അപ്പോൾ നമുക്ക് ഐസ് എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം ഇത് നമ്മുടെ സാധാരണ 5 രൂപയുടെ ഐസാണ് ഐസ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മൾ ഐസ് തിന്നുമ്പോൾ അതൊരു വലിയൊരു എന്താ പറയുക ഒരു സുഖമുള്ള ഒരു കേസാണ് ആ ഒരു ടേസ്റ്റാണ് അത് ഐസ് ഒരു ഫീലിംഗ് ആണ് ശരിക്കും അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഐസ് നമ്മളെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഐസാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് ആ ഐസ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യും ലൈക്ക് ചെയ്താലേ നമുക്കൊരു സന്തോഷം ഉണ്ടാവുള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം അത്ര നീളം നമുക്ക് ആവശ്യമില്ല ഇത് ഒരുപാട് നീളമാണ് അപ്പോൾ നമുക്ക് ഏകദേശം ഈ ഇത്ര അളവിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്യേണ്ട ഭാഗം നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ആദ്യം ഇത്ര ദൂരത്തിൽ നമുക്ക് കട്ട് ചെയ്യണം കുറച്ചുകൂടെ ഇരിക്കട്ടെ ആ അത്ര ഇരിക്കട്ടെ ഇനി നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോകണം നമുക്ക് സേഫ്റ്റിക്ക് ഒരു ഗ്ലാസ് ഒക്കെ ഇടണം ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് എന്നിട്ട് വേണം കട്ട് ചെയ്യാൻ ഇനി നമുക്ക് ഇതുപോലത്തുള്ള പട്ടിയ കഷ്ണം ഒരു 4 എണ്ണം വെച്ച് നമുക്ക് അടിക്കണം അപ്പുറത്തപ്പുറത്ത് വെച്ച് അടിച്ചാൽ മാത്രമേ നമ്മുടെ പരിപാടി പൂർത്തിയാവുള്ളൂ അപ്പോൾ നമ്മുടെ ഐസിൻ്റെ കോല് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതും കൊണ്ട് നമ്മുടെ ഐസ് ഫാക്ടറി പോയിട്ട് അവിടെയാണ് നമ്മളിത് ഐസിനെ ഫ്രീസ് ചെയ്ത് വെക്കാൻ വേണ്ടി പോണത് അപ്പോൾ നമുക്കിതും കൊണ്ട് ഇനി അവിടെ ഐസ് ഫാക്ടറി പോവാം അപ്പോൾ നമ്മൾ ഐസ് ഉണ്ടാക്കുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഐസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഐസിൻ്റെ ഒരു എന്താ മോൾഡ് നമ്മൾ ഐസ് ഫാക്ടറിയിലൊക്കെ ഉണ്ടാക്കില്ല ഐസ് വലിയ കട്ട അതിൻ്റെ മോൾഡാണത് അതിലാണ് നമ്മൾ നമ്മുടെ ഐസ് കഴിക്കാനുള്ള ഐസ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് നമ്മുടെ മസാലകളൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് മസാലകളൊക്കെ ചേർത്ത് നമ്മുടെ സാധനങ്ങൾ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ അതൊക്കെ ചേർത്ത് നമുക്ക് ഇതിനെ 20 മണിക്കൂർ ഏകദേശം 20 മണിക്കൂർ 2 ദിവസമെങ്കിലും മിക്കവാറും വെക്കേണ്ടി വരും 20 മണിക്കൂറാണ് പറയുന്നത് 20 അല്ല നമുക്ക് 2 ദിവസം വെക്കാം 2 ദിവസം വെക്കുമ്പോൾ നല്ല ശരിക്കുള്ള ഐസാവും അപ്പോൾ നമുക്ക് ആദ്യം വെള്ളം നിറച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ സെറ്റ് ചെയ്യാം ഇത് ശരിക്കും ഇതിൽ ഒരു ഐസ് ബാർ വരുന്നത് 50 കിലോയോളം വെയിറ്റ് വരും 50 കിലോ ആണ് അതിൻ്റെ ഭാരം അപ്പോൾ നമ്മൾ ഇതിൻ്റെ പകുതി അപ്പം നിറയ്ക്കണം നമ്മൾ കോലൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഫുള്ളായിട്ട് വെള്ളം മുകളിലേക്ക് കുളിമ്പ് വരാൻ പാടില്ല അപ്പോൾ ഏകദേശം പകുതി നിറച്ചിട്ട് നമുക്ക് ബാക്കി നമുക്ക് കോലിട്ട് ചെയ്യണം വേണമെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെള്ളം അത്ര മതി ഓക്കെ വെള്ളം നമുക്ക് ഇത്ര മതി നമ്മളിങ്ങനെ കോലിടുമ്പോൾ ഈ കോല് നമ്മൾ അകത്തിടുമ്പോൾ ഈ വെള്ളം തുളുമ്പി വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇനി നമുക്കിതിൻ്റെ സാധനങ്ങളൊക്കെ ഇതിൽ മിക്സ് ചെയ്യാം അപ്പോൾ നമുക്കിതിൽ ആദ്യം നമുക്ക് കളറിടാം ഐസ് കളറൊന്നും ഇല്ലാതെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ കളർ ഇടുന്നത് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു മഞ്ഞ കളറാണ് ഇത് മഞ്ഞ ഇത് ഈ പൗഡർ ഒരു ഓറഞ്ച് കളറിലായിരിക്കുന്നത് പക്ഷേ കളറായി വരുമ്പോൾ ഒരു മഞ്ഞ കളറാവും ഇത് മാംഗോ ഫ്ലേവറാണ് നമുക്ക് മാംഗോ ഫ്ലേവറുള്ള ഐസാണ് നമുക്ക് വേണ്ടത് ഇത് നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാര കുറച്ച് നന്നേരി സർബത്ത് നന്നേരി സർബത്തിൻ്റെ ഒരു മണമൊക്കെ കിട്ടും ഇനി നമുക്ക് നല്ലൊരു കോലിട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം ഒന്ന് മിക്സ് ആകാൻ വേണ്ടി അപ്പോൾ നമ്മൾ നമ്മുടെ കോലിന് ഇതിനകത്ത് ഇറക്കാം ഇറക്കിയിട്ട് നമുക്ക് എത്ര വെള്ളം ഒഴിക്കണം എന്ന് നോക്കാം അപ്പോൾ നമ്മുടെ കോല് വെച്ചിട്ട് കുറച്ച് വെള്ളവും കൂടി നമുക്ക് ഒഴിക്കണം ഏകദേശം ഇത്രയ്ക്ക് നമുക്ക് വെള്ളം വരണം എങ്കിലേ നമുക്ക് ഈ ഐസ് കറക്റ്റായി ഫ്രീസ് ആവുള്ളൂ അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ വെള്ളം നിറയ്ക്കാം അപ്പോൾ വെള്ളം നമുക്ക് ഏകദേശം ഇതിൻ്റെ ഒരു 1/4 ഭാഗം വെക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഐസ് ശരിക്കും ഫ്രീസ് ആവില്ല അപ്പോൾ ഇത്രയും നമുക്ക് വെള്ളം വയ്ക്കാൻ പറ്റുള്ളൂ ഇതിൽ കൂടുതൽ നമ്മൾ വെള്ളം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെള്ളമൊക്കെ മുകളിൽ അങ്ങനെ കിടക്കും ഐസ് ശരിക്കും ഇതിൻ്റെ ഈ ഇത്രയും ഭാഗത്ത് മാത്രമേ നമുക്ക് ഇവിടെ അടയാളുണ്ട് എന്നാ ഇത്രയും ഭാഗത്ത് മാത്രമേ ഐസ് ആവുള്ളൂ അപ്പോൾ ഇനി നമുക്കിത് ഐസ് ആവാൻ വേണ്ടി നമുക്ക് നമ്മുടെ ഇതിനകത്ത് കയറ്റി വയ്ക്കാം
അപ്പോൾ നമുക്ക് 20 മണിക്കൂർ ഏകദേശം ഫ്രീസ് ആവാൻ വേണ്ടി 20 മണിക്കൂർ സമയം വേണം എങ്കിലും നമ്മൾ കുറച്ച് കൂടുതൽ വെക്കണം കാരണം എന്താ നമുക്ക് നല്ല ഇതിൽ ഐസ് ആവട്ടെ കൊണ്ട് രണ്ട് ദിവസം നമ്മൾ ഇതിനെ വെക്കാം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഇത് എടുക്കുള്ളൂ നമുക്ക് സൈഡ് ഒക്കെ പലയൊക്കെ ഇട്ടിട്ട് അടച്ചു വെക്കാം ഇതിൻ്റെ തണുപ്പ് പുറത്തു പോകാൻ പുറത്തു പോകാണ്ടിരിക്കാനാണ് ഈ പലയൊക്കെ നമ്മളുള്ളത് പലയൊക്കെ ഇട്ട് നമുക്കിത് സേഫ് ആക്കി വെക്കാം എന്നിട്ട് നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇത് ഐസ് ആയിട്ട് കാണാം അപ്പോൾ നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ് നമ്മൾ പൊക്കാൻ വേണ്ടി പോകണം ശരിക്കും നല്ല ഐസായിരുന്നു ഈ സെൻട്രലിൽ മാത്രം കുറച്ച് വെള്ളം പോലെ ഉണ്ട് അത് കാര്യമില്ല അത് കുറച്ച് ദൂരം ഉണ്ടാവും പക്ഷെ ബാക്കി സൈഡൊക്കെ നല്ല ഐസായിട്ടുണ്ട് അപ്പോൾ നമുക്ക് പൊക്കി വെളിയിലെടുക്കാം അപ്പോൾ നമ്മുടെ ഐസ് റെഡി ആയിട്ടുണ്ട് എന്താ പറയുക കുറച്ച് വെള്ളം നിറച്ചാൽ ഇത് വരുവുള്ളൂ फैक्ट्री पदकेंगति पोटा विचार पोटा विचार पोटे कटी मूर्ति नोक निवर्ती नोक निवर्ती नोक चल कोल अगत अपरान साध्य संगति इन चीज ओटा उ ऐसी इवे ई भागत ने अब इन नमुक वे पदके अंपो सा प्लेट कुछ इन 50 किलो वलिपुण 50 किलो तूकूं वलिपल सोरी अब संभव ना अपड़ी नमु किटी ओर ना सो नीलिंग क्रोस वो ना सो इतमात्रा चलो अपरकूरी वन नाम इंटलो अब ना सोंगा निकलें इन नमक पेस्ट नोक संभव नामे ना पंचसारो सा चेरती कलर् कुछ कूड़ी चेरती कलर आने कुछ कूड़ा नाम आड्डे कारण ई कलर नमुक कटा वेट न ഒരുപാട് കളർപൊടി ചേർത്തത് നമ്മുടെ ചൂട് ഇങ്ങനെ തട്ട 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 ഐസ് വെള്ളമായി പോണുണ്ട് അതാ കൊടകൊടകൊടകൊടാ പോവാണ് അപ്പോൾ ഇതെന്താലോ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ രേഷ നോക്കട്ടെ ട്ടാ എന്താ സംഭവം ഒന്നുമില്ല വെറും വെള്ളം വെള്ളവും കളറിൻ്റെ ഒരു നല്ല മണമുണ്ട് നല്ല നല്ല മണമുണ്ട് നല്ല മാംഗോൻ്റെ മണം നമ്മൾ മാംഗോ ഫ്ലേവർ ചേർത്തിട്ടുണ്ടല്ലോ അതിൻ്റെ മണമുണ്ട് वे प्रत्येक नमक ना पुकिया पेटूस कहें इंगे पिटा पेटू संभव ना ईस कई ना मरवच ऐस पिटे कई कलर् ना चेरती कलर कलर अब ए संभव अपड़ी नमक कहानो आर्कानो नमक साधन उग्रह ईस वलुराग्रह अब ना पिपूर्ण नाम उड़ू इत नमुक नशिपा टेस्ट नोक अब चुनाव तटीएड़े उवे ओटे ई भागत ओटे अदसन ईस कलर् अड़ील अड़ील कलर् नाम अड़ी वन कड़ा शरी कल सेंटर चुदायर गापु अदा संभव ई सैडन कटे वे रूस मूं दस ना दस क्या ना सो इत मणिकूर शईसावान्ल समय नाम रूस वे ना कलर् मिक्स चलो सोंग आय समय अद ना रूस वो इन शरीर ई भाग ना सोंग आवड़े ना ईस कट्टी ना നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാൻ വരാ പറ്റൂല അല്ലേ ഇതെന്നാൽ നമ്മൾ ഫുഡിലേ കളർ ചേർക്കാത്ത ആളുകളാണ് അപ്പോൾ നമ്മൾ ഇതിനെ ശരിക്ക് പറഞ്ഞാൽ നമ്മൾ ആർക്ക് കൊടുക്കില്ല ഏ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടാണ് നമ്മൾ കുറച്ച് പഞ്ചസാര ഇട്ടുള്ള ഒരു ഒന്നൊന്നര രണ്ട് കിലോ ഇട്ടുണ്ടാവും കാരണം വേസ്റ്റ് ആയി പോവാണ് നമ്മൾ അത്രയും പഞ്ചസാരയും വേസ്റ്റ് ആകണ്ടാണ് ഒരുപാട് ഇടാത്തത് സംഭവം എന്നാലും അടിപൊളി കാണാൻ അടിപൊളി അല്ലേ പിന്നെ ഇത് കഴിക്കുമ്പോൾ നമ്മുടെ മറ്റേ സാധാരണ നമ്മൾ ഐസ് ഐസ് കഴിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവും ഒരു ഫീൽ अद फील कलर पोटि मणु अत्र ना तुप अमक
ഇതിനെ പൊട്ടിച്ച് കളയാ. ഇതിനൊന്നും കാട്ടാൻ പറ്റില്ല. നമ്മുടെ ഒരു ഒരു എന്താ പറയുക ഒരു അഭിലാഷം, ജീവിതാഭിലാഷം എന്നൊക്കെ പറയും പോലെ ഒരു അഭിലാഷം. ഐസ് ഉണ്ടാക്കണം നമുക്കൊരു ഇത്. അങ്ങനെയാണ് നമ്മളിത് ഉണ്ടായി. ഇതിൻ്റെ പുറകെ വശം കാണിച്ചു കേട്ടോ, പുറകെ വശം. നമ്മൾ പട്ടിയ കഷ്ണം വെച്ചത് നമ്മൾ ഒരു സൈഡിലേക്ക് ചേർത്തിട്ട് വെച്ചിരിക്കണം. ഇതിന് പൊട്ടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. ഇതാണ് അതിൻ്റെ പട്ടിയ കഷ്ണത്തിൻ്റെ ബാക്കിയാണ് സംഭവം കാണുന്നത്. ആ ബാക്കിയല്ല, ഒരു സൈഡിലേക്ക് നമ്മൾ ചേർത്ത് വെച്ചുകൊണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് ഈ സൈഡ് നല്ല സ്ട്രോങ് ആയത്. ഈ കഷ്ണം നമ്മൾ വെച്ചില്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടി പൊടിഞ്ഞു പോകും. പൊടിയല്ല, ഈ കോല് അകത്ത് കൂടെ പുറത്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ പട്ടിയ കഷ്ണം രണ്ട് ക്രോസ് ചെയ്ത് ഇങ്ങനെ വെച്ചപ്പോൾ നല്ല സ്ട്രോങ് ആയി. അപ്പോൾ നമുക്കിത് പൊട്ടിച്ച് കളയാനാണ് ഞങ്ങളുടെ പ്ലാന്. പക്ഷെ പൊട്ടിക്കാൻ മനസ്സും വരില്ല. എടുത്ത് വെച്ച് ചിലപ്പോൾ അങ്ങനെ വെള്ളമാവും. ആ അത്രയും സാധനം വെള്ളമായി പോകുന്നതിനാണ്. എന്നാൽ കൊണ്ടാ നോക്കാനേ. അപ്പോൾ നമ്മൾ പൊട്ടിക്കുകയാണ്, മനസ്സില്ല മനസ്സോടെ നമ്മൾ. അയ്യോ, ഇത് ഈ ചുറ്റു കൊണ്ട് പൊട്ടിച്ച പൊട്ടും തോന്നില്ല. ഇത് ഐസ് ഇങ്ങനെ തെറിക്കണം, ഞാൻ തെറിക്കണേ ഉള്ളു. ആ എൻ്റെ അവിടെ ആയി. ഇത് പിടിക്ക്, താഴത്ത് ഇട്ട് പൊട്ടിച്ചാലോ. സംഭവം നല്ല കരമാണ് കേട്ടോ. വെള്ളം ഒഴിച്ചപ്പോ അത്ര കരമില്ല, അതുപോലെ തോന്നി. പക്ഷെ അത് ഐസായി വരുമ്പോ കരമുണ്ട്. ഒന്നുകൂടെ ഇട്ടോ, ഒന്നുകൂടെ ഫോഴ്സ് ഇട്ടോ, ഫോഴ്സ് ഇട്ടോ. ആരെങ്കിലെ ആരെങ്കിലെ സാധനം. ഈ സൈഡ് നല്ല കല്ല് വെച്ചിട്ടുണ്ടല്ലോ, കല്ല് വെച്ചിടാ. നമുക്കിത് കല്ലിന്റെ മുകളില് ഇടാ. ഞാൻ തന്നെ തള്ളി വിടും, എന്നാലും എനിക്ക് ഒരു സമാധാനമുണ്ട്. അപ്പൊ നമ്മള് കല്ല് വെച്ച അതിന് മുകളിൽ തള്ളിയിടാൻ വേണ്ടി പോണു. എന്താന്ന് നോക്കാം. അല്ല, ആ അപ്പൊ പൊട്ടി, ഇപ്പൊ പൊട്ടി. വെറുതെ ചന്തത്തിന് വെച്ചോ. എത്താ, ഞാനും പൊട്ടിക്കാം. പൊട്ടിച്ചോ. ഇത് ഞാൻ ഒന്ന് ഇതൊന്ന് പൊക്കി നോക്കട്ടെ. ഇതിപ്പോ ചെറുതായപ്പോ നമുക്ക് ആണെങ്കിലെ പോലെ ഒന്നുകൂടെ പൊട്ടിക്കണം. ഇത് നമുക്ക് ആർക്ക് കഴിക്കാൻ കൊടുക്കാൻ പറ്റില്ല, അതാണ് നമ്മൾ പൊട്ടിച്ച് പറയുന്നത്. കാരണം ഇതിന് കളർ ചേർത്തുകൊണ്ടേ, ഫുഡ് കളർ ഡേഞ്ചറാണ്. നമ്മുടെ കോലെടുക്കാം നമുക്ക് ഒന്നുകൂടെ പൊക്ക്. അത്രേ ഉള്ളൂ. നമ്മുടെ ഇത് നമ്മൾ പുറത്തെടുത്തു. അപ്പോൾ ഓക്കെ, സംഭവം നമ്മളിത് എന്താ പറയുക, വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിട്ട്. നമ്മൾ സാധനം എടുക്കാൻ പോലും അതുപോലെ തന്നെ ഇതിൽ കൊണ്ടുവരാനും, ഇത് കൊണ്ടുവരുമ്പോൾ നമുക്ക് അലിഞ്ഞു പോകാനുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പരിപൂർണമായിട്ട് വിജയിച്ചു. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങൾ കൂട്ടുകാരിലേക്ക് എത്തിക്കാം. അതുപോലെ തന്നെ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുവാനായി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നിങ്ങൾ നോട്ടിഫിക്കേഷൻ എത്തിച്ചതായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ നശിപ്പിച്ചല്ല, അതൊന്നുകൂടെ പറയുകയാണ്, നമുക്കിത് ആളുകൾക്ക് കൊടുക്കാൻ മനസ്സില്ലാത്തതുകൊണ്ടാണ്. കാരണം ഇതിൽ കളറാണ് കൂടുതൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. ഫുഡ് കളർ അങ്ങനെ കൂടുതലായിട്ട് നമ്മൾ കഴിക്കുന്നത് നല്ലതല്ല. നമ്മൾ ഫുഡ് വീഡിയോയിലേ നമ്മൾ കളർ ചേർക്കില്ല. പിന്നെ ഇത് നമ്മൾ ആർക്കും കൊടുക്കുമോ? അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഓക്കെ, എല്ലാവരും മറക്കാണതിലേക്ക്. ബൈ, നല്ലൊരു വീഡിയോ പോയി കാണാം.